നമസ്കാരം, ഫിലിമി ബീറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം. സുരാജ് വെഞ്ഞാറമൂടിനെ നായകനാക്കി നവാഗതനായ ജിബിൻ നമ്പ്രാടത്ത് സംവിധാനം ചെയ്ത ചിത്രമാണ് ആഭാസം. ആക്ഷേപഹാസ്യ രൂപത്തിൽ അണിയിച്ചൊരുക്കിയ ആഭാസത്തിൽ റിമാ കല്ലിംഗിലാണ് സുരാജിന്റെ നായികയെ എത്തുന്നത്. സ്പൈർ പ്രൊഡക്ഷന്റെ ബാനറിൽ സഞ്ജു എസ് ഉണ്ണിത്താനാണ് ചിത്രം നിർമ്മിക്കുന്നത്. കാത്തിരിപ്പിനൊടുവിൽ ഇന്നായിരുന്നു ആഭാസം തിയേറ്ററുകളിലേക്ക് എത്തിയത്. ഒരു ബസ്സും അതിലെ യാത്രക്കാരും യാത്രക്കിടെ അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെയും ഹാസ്യവൽക്കരിച്ചുകൊണ്ടാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. ചിത്രത്തിന് മികച്ച അഭിപ്രായം തന്നെയാണ് തിയേറ്ററുകളിൽ നിന്ന് ലഭിക്കുന്നത്. സിനിമയിൽ ഇന്ദ്രൻ, സുരാജ്, അലൻസിയർ എന്നിവരുടെ മികച്ച പ്രകടനമാണ് സിനിമയിൽ ഉള്ളതെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം. വ്യത്യസ്ത പ്രമേയവും വേറിട്ടൊരു അവതരണവും കാണിക്കുന്ന സിനിമ ആദ്യാവസാനം മടുപ്പിക്കുന്നില്ലെന്നും റിപ്പോർട്ടുകളുണ്ട്. പ്രസന്ന എസ് കുമാറിന്റെ ഛായാഗ്രഹണവും ഊരാളി ബാൻഡ് ഒരുക്കിയ ചിത്രത്തിലെ പാട്ടുകളും മികച്ചതാണെന്ന് ചിത്രം കണ്ടവർ പറയുന്നു. നേരത്തെ സെൻസറിങ്ങുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളിൽപ്പെട്ടൊരു ചിത്രം കൂടിയായിരുന്നു ആഭാസം. തിരുവനന്തപുരത്ത് നടന്ന സെൻസറിങ്ങിൽ ചിത്രത്തിന് എ സർട്ടിഫിക്കറ്റ് നൽകിയതായിരുന്നു വിവാദങ്ങൾക്ക് തുടക്കമിട്ടത്. ആഭാസം ഒരു ആന്റി എസ്റ്റാബ്ലിഷ്മെന്റ് ചിത്രമാണെന്നും ചിത്രത്തിലെ ചില രംഗങ്ങൾക്ക് ബീപ് ശബ്ദം നൽകണമെന്നായിരുന്നു സെൻസർ ബോർഡ് ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ പിന്നീട് നിയമ പോരാട്ടത്തിലൂടെ ചിത്രത്തിന് UA സർട്ടിഫിക്കറ്റ് നേടിയെടുക്കാൻ അണിയറ പ്രവർത്തകർക്ക് സാധിച്ചിരുന്നു. ചിത്രത്തിൻ്റെതായി പുറത്തിറങ്ങിയ പാട്ടുകൾക്കും ട്രെയിലറിനും മികച്ച സ്വീകാര്യതയായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് ലഭിച്ചിരുന്നത്. ഏറ്റവും പുതിയ ചലച്ചിത്ര വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിമി ബീറ്റ് മലയാളം.